ഓൺലൈൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ആദ്യം ഓരോന്നിൻ്റെയും പേര് പറയാം. സമഗ്രയുണ്ട്, സമ്പൂർണയുണ്ട്, ലിറ്റിൽ കൈറ്റ്സ് ഉണ്ട്. ഇത് ഓരോന്നും ഓരോ ജോലിയാണ് ചെയ്യുക. സമഗ്രയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിന് അവരുടെ ടീച്ചിങ് നോട്ട് ഓൺലൈൻ വഴി അയച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ സമഗ്രയിൽ നിന്നുകൊണ്ട് ക്ലാസ് റൂമുകളിൽ നമുക്ക് ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ, നമ്മുടെ സ്കൂളുകളിലെ ഹൈടെക് സംവിധാനം ഒരുക്കിയിരുന്ന ക്ലാസ് റൂമിൽ നിന്നുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാം. അതിൽ ഓരോ ലെസണിൻ്റെയും ഓരോ പാഠത്തിൻ്റെയും ഓഡിയോസ്, വീഡിയോസ്, അതുപോലെ തന്നെ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഷോർട്ട് ഫിലിംസുകൾ, ആ ലെസണുമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സമഗ്രയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓരോ പാഠഭാഗത്തിൻ്റെയും പാഠ്യവസ്തുതകൾ ധാരാളമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് സമഗ്ര. ഓരോ ടീച്ചേഴ്സിനും ഓരോ മെയിൽ ഐ ഡി, അവരുടെ അഡ്രസ്സും അതനുസരിച്ച് പാസ്വേഡും അവർക്ക് സമഗ്രയിൽ കയറി ടീച്ചിങ് നോട്ട് അപ്ലോഡ് ചെയ്യാനും ഓൺലൈൻ സംവിധാനത്തിലൂടെ പഠിപ്പിക്കുവാനുമുള്ള അവസരമുണ്ട്. ഇത് നമ്മുടെ മേൽത്തട്ടിലിരിക്കുന്നവർക്ക്, അധ്യാപകരുടെ മുകൾത്തട്ടിലുള്ളവർക്ക് ഓരോ ക്ലാസ്സിലും എന്ത് പ്രവർത്തനം കൊടുത്തു, ഏതൊക്കെ ക്ലാസ്സുകളിലാണ് ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംവിധാനങ്ങളുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ക്ലാസ് റൂമുകൾ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുവാനായിട്ട്, ഞാൻ പറയുന്നത് സ്കൂളുകളിൽ, ഇന്നത്തെ വീടുകളിൽ ഇരുന്നുള്ള ക്ലാസ് റൂമല്ല, സമഗ്ര എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് റൂമുകളിൽ ഓൺലൈൻ വിദ്യാഭ്യാസം ഏറെ പൂർണ്ണമായിട്ട് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് സമഗ്ര. അവിടെ ടീച്ചേഴ്സിന് കുട്ടികളെ പഠിപ്പിക്കുവാനും അവരുടെ പഠനങ്ങൾ, അവരുടെ നോട്ട്സ് ഓഫ് ടീച്ചിങ് നോട്ട്സ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുവാനും, അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ഒരു പാഠസംഭവത്തെ സംബന്ധിക്കുന്ന ഒരു ലെസണിനെ സംബന്ധിക്കുന്ന ഒരു വസ്തുത നമുക്ക് കിട്ടി, അതൊരു വീഡിയോ ക്ലിപ്പാകാം അല്ലെങ്കിൽ ഒരു ഓഡിയോ ആകാം, അത് നമുക്ക് ആ മറ്റ് സ്കൂളുകാർക്കും കേരളത്തിലെ ഒട്ടുക്കുള്ള പിന്നെ എന്താ പറയുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് പഠിപ്പിക്കുവാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. നമ്മൾ അപ്ലോഡ് ചെയ്താൽ അതിൽ വിദഗ്ധർ നോക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചുമതലപ്പെട്ടവർ നോക്കിയിട്ട് അത് സാങ്ഷൻ ചെയ്യും. അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ സമഗ്രയിൽ ഉണ്ടാകും. അങ്ങനെയുള്ള സാങ്കേതിക വിദ്യയാണ് സമഗ്ര എന്ന് പറയുന്ന ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് രൂപീകരിച്ചിരിക്കുന്ന ഒരു വസ്തുത. മറ്റൊന്നാണ് സമ്പൂർണ്ണ.